എല്ലാവർക്കും സ്വാഗതം. റേഡിയോ മലയാളം 98.6 ൽ നിന്നും ഞാൻ ആർജെ റിജാസാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഖത്തറിലെ ഒരുപാട് കലാകാരന്മാരുണ്ട്, കലാപ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട്. നല്ല നല്ല ഗാനരചയിതാക്കൾ, സംഗീത സംവിധായകർ, നല്ല രീതിയിൽ പാട്ട് പാടുന്നവരൊക്കെ ഉണ്ട് നമ്മൾ ഖത്തർ മലയാളികൾക്കിടയിൽ. അപ്പോൾ ആ ഒരു കൂട്ടായ്മയിൽ നിന്നും പലപ്പോഴും നല്ല നല്ല പാട്ടുകളൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ്മയിൽ നിന്നും ഒരു ആൽബം ദാ വന്നിരിക്കുകയാണ്, നൂർ. നൂർ അഥവാ വെളിച്ചം, എൻഫോൾഡ് ഇൻ ലൈറ്റ്. ഇരുണ്ട കാലത്തെ പ്രകാശപൂരിതമാക്കിയ പ്രവാചകനെക്കുറിച്ചുള്ള ഒരു പ്രകീർത്തന ഗാനമാണ്. മനോഹരമായിട്ടുള്ള ഈ ഗാനം എഴുതിയതും ഈ ആൽബം സംവിധാനം ചെയ്തിരിക്കുന്നതും ഫൈസൽ അരിക്കാട്ടയിലാണ്. അദ്ദേഹത്തെ നമുക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. സർ, പ്ലീസ്. അതുപോലെ തന്നെ നമ്മൾ ഖത്തർ മലയാളികൾക്ക് ഒരു പ്രത്യേക പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ഇത് സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. ഒരുപാട് സംഗീതവേദികളിൽ കീബോർഡുമായിട്ട് ആ ആളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട ലത്തീഫ് മാഹി, അദ്ദേഹമാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഏതൊരു ആൽബത്തിൻ്റെയും വിജയം എന്ന് പറയുന്നത് അതിൻ്റെ എഡിറ്റിംഗാണ്, പിന്നെ അതിൻ്റെ വിഷ്വൽ എഫക്ട്സുമാണ്. അത് നിർവഹിച്ചിരിക്കുന്നത് ഷമീർ എജെ, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. ഫൈസലക്ക, ഇതിപ്പോൾ ഒരു സന്തോഷ നിമിഷമാണ്. തീർച്ചയായിട്ടും. ഒരുപാട് വർഷങ്ങളായിട്ട് നാടക പ്രവർത്തനങ്ങളിലും മറ്റ് കലാപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് താങ്കൾ. അപ്പോൾ ഈ ഒരു നൂർ എന്ന ആൽബം അതിപ്പോൾ പുറത്തിറങ്ങാൻ പോവുകയാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 12-ാം തീയതി എസ് ആർ മീഡിയയാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ സി ഡി ഇനോഗ്രേഷനാണ് റേഡിയോ മലയാളം 98.6 ഈ ഓഫീസിൽ വെച്ച് നടക്കുന്നത്. എന്ത് പറയുന്നു? വളരെ സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഒരു പ്രയത്നം തന്നെയാണ്, പ്രത്യേകിച്ച് ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ. ലത്തീഫി ഞാനും കൂടി കഴിഞ്ഞ നോമ്പിനാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഡിവോഷണൽ സോങ് നമുക്ക് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ലത്തീഫിനെ വിളിക്കുമ്പോൾ ഞാനാണ് ലത്തീഫായിട്ട് പറഞ്ഞത് അതൊരു സ്റ്റോറി ബേസ്ഡ് ഒരു ഡിവോഷണൽ സോങ് ആക്കി മാറ്റാമെന്നും. എന്നോടൊരു സ്ത്രീ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ മക്ക മദീനയിലേക്ക് അവർക്ക് പോകാനുണ്ടായ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഒരു സ്ത്രീ എന്നോട് ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി. അപ്പോൾ ആ കഥ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യാം, എന്നിട്ട് അതിന് ഒരു ലിറിക്സ് ഉണ്ടാക്കാം, എന്നിട്ട് അത് ചെയ്യാമെന്ന് ഞാൻ ലത്തീഫിനോട് പറഞ്ഞപ്പോൾ ലത്തീഫാണ് ഷമീൽ ഒറ്റിക്കാരൻ ഡിസ്കസ് ചെയ്തപ്പോൾ അവർക്ക് ആ വിഷയം വല്ലാതെ ഇഷ്ടപ്പെടുകയും അങ്ങനെയാണ് ഞാൻ എൻ്റെ വരികളിലേക്ക് പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ കഥയാണ്. അതായത് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് അവർ വരികയാണ്. മക്ക മദീന അയനം തേടിയുള്ള അവരുടെ യാത്രയാണ് ഇതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അവരുടെ പ്രതീക്ഷയാണ്, ആ പുണ്യഭൂമിയിലേക്ക് എത്താനുള്ള അവരുടെ ഒരു കാത്തിരിപ്പാണ് ഇതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അതിൻ്റെ ആ റോൾ ചെയ്തിരിക്കുന്നത് അനു ശ്രീജിത്താണ്. നാട്ടിൽ തന്നെയാണ് അവർ ഉള്ളത്. അതെ, വടകരയാണ് അവരുടെ സ്വദേശം. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു കാര്യം എന്തായാലും ഇത് ആരെക്കൊണ്ട് പാടിപ്പിക്കണം എന്നുള്ളൊരു വിഷയം ഇതിനകത്തുണ്ട്. അതെ അതെ. ദോഹയുള്ള ഗായകരുമാണോ അതോ പുറത്തുനിന്ന് കുറച്ചും കൂടി പോപ്പുലറായിട്ടുള്ള ആരെങ്കിലും വേണോ എന്നുള്ളപ്പോൾ ലത്തീഫിനെ സജസ്റ്റ് ചെയ്തത് ഒരു എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് തന്നെ ഇതിന് വേണമെന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ സിന്ധുവിനെ സമീപിക്കുന്നത്. സിന്ധു പ്രേംകുമാർ എന്ന് പറയുന്ന ഖത്തർ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായികയാണ്. ഒത്തിരി വേദികളിൽ പാട്ടുപാടാനായിട്ട് വളരെ 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 അവരെ കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ആൽബത്തിൻ്റെ ഏറ്റവും ആകർഷണീയ ഘടകങ്ങളെന്ന് സിന്ധു ശേഷിയുടെ ആ ഒരു സ്വരമാധുര്യം തന്നെയാണ്. കാരണം വളരെ ഫീലോട് കൂടിയിട്ട് ഒരാൾ പാടണം എന്നുള്ളത് ലത്തീഫിനും വളരെ നിർബന്ധമുണ്ടായിരുന്നു. അത് വളരെ ഏറ്റവും മനോഹരമായി തന്നെ സിന്ധു ആ ഒരു ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. വളരെ വളരെ ഏറ്റവും ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് സിന്ധുവിൻ്റെ വോയിസ് തന്നെയാണ്. അങ്ങനെയാണ് ഞങ്ങൾ സിന്ധുവിനെ സമീപിക്കുന്നു. സിന്ധു വളരെ പോസിറ്റീവായിട്ട്, ഒരു തടസ്സവും കൂടാതെ. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കോവിഡ് കാലഘട്ടമാണ്, സ്റ്റുഡിയോ പോയിട്ട് എങ്ങനെ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചുള്ള ആശങ്ക ഉണ്ടായിരുന്നു. അതെ. എങ്കിൽ പോലും അവർ വളരെ പോസിറ്റീവായിട്ട് ഞങ്ങളുടെ കൂടെ ചേരുകയും അങ്ങനെയാണ് ഈ ആൽബത്തിൻ്റെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ ഒരു ആൽബത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ ഹജ്ജ് കർമ്മം ചെയ്യാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച് അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തി അതിൻ്റെ മുന്നൊരുക്കങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പലർക്കും കോവിഡ് കാലത്ത് അത് ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊരു പ്രത്യാശയുടെ ഒരു പ്രതീക്ഷയുടെ ഒരു ഗാനം കൂടിയാണ്. അങ്ങനെ ഒരു തലത്തിൽ കൂടി നമുക്കിതിനെ കാണാം. തീർച്ചയായിട്ടും. ഒരുപക്ഷെ ഈ ഒരു പാട്ട് കഴിയുമ്പോൾ എന്തായാലും ഏതൊരു പ്രേക്ഷകൻ്റെയും മനസ്സിൽ അവിടേക്ക് എത്തുക എന്നൊരു ലക്ഷ്യം ഇതിനകത്ത് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ ഇത് വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ. മാത്രമല്ല, ഈ ഒരു മഹാമാരി മാറി നല്ല കാലത്തേക്ക് നമ്മൾ തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയാണ് ഇത് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം ഇരുണ്ട കാലഘട്ടത്തെ പ്രകാശപൂരിതമാക്കി, അതാണ് ഇതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഇരുണ്ട കാലഘട്ടത്തെ പ്രകാശപൂരിതമാക്കിയ പുണ്യപ്രവാചകൻ സഞ്ചരിച്ചു നടന്ന മണലാരണ്യങ്ങളിലേക്ക് പോകാനായിട്ട് ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നതാണ് ഇതിൻ്റെ ഇതിവൃത്തം. സബ്ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് എൻഫോൾഡ് ഇൻ ലൈറ്റ്. എൻഫോൾഡ് ഇൻ ലൈറ്റ് അഥവാ പ്രകാശം.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്തായാലും ഇതിൻ്റെ സംവിധായകൻ കൂടിയാണ് താങ്കൾ. അപ്പോൾ ഈ ഒരു കോവിഡ് സമയത്ത് ദോഹയിൽ ഇരുന്നാണ് ഇതിൻ്റെ സംവിധാന കർമ്മങ്ങളൊക്കെ ചെയ്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും വളരെ വളരെ സ്ട്രെയിൻ എടുത്തിട്ടുണ്ട്. പക്ഷെ സപ്പോർട്ടിംഗ് ആയിട്ട് ഒരുപാട് പേരുണ്ട്. അതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്ത സൂരജ്, ജിജേഷ്, അതുപോലെ ഷെഫീർ, അതുപോലെ നാട്ടിലെ കാര്യങ്ങൾ ഇതിൻ്റെ കോർഡിനേറ്റർ ഷെഫീർ പുത്തമ്പള്ളി, ഇവിടെ ഞങ്ങൾ സമീപിച്ചിരുന്ന ഫിറോസ് മുപ്പൻ, രതീഷ് മാത്താടൻ, ഒരു ടീം വർക്ക് തന്നെ അതിനകത്തുണ്ട്. പക്ഷെ കുറെ സ്ട്രെയിൻ എടുത്തിട്ടുണ്ട്, കുറെ പെയിനും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ടീം വർക്കിലൂടെ മാക്സിമം നന്നായിട്ട് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ ഇക്ക ഇതിനു മുൻപ് പെരുന്നാൾ നിലാവ്, അതുപോലെ തന്നെ നൊമ്പരത്തിപ്പോവ്, ഈ രണ്ട് ആൽബങ്ങളും നിങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് വന്നിട്ടുണ്ട് അല്ലേ? നൊമ്പരത്തിപ്പോവ് കഴിഞ്ഞ വർഷം ഏറ്റവും മികച്ച റേഡിയോ ഡ്രാമ അവാർഡ് കിട്ടിയ ഒരു സംഭവമായിരുന്നു. മികച്ച പ്രതികരണം തന്നെ എല്ലാ സൈഡിലും. അത് ശരിക്കും എൻ്റെ ജഡ്ജസ് തന്നെ പറഞ്ഞത് ഒരു എപ്പിക്കായിരുന്നു എന്നുള്ളതായിരുന്നു. അത് ഏറ്റവും നല്ല പ്രതികരണമാണ് അതിനിട്ട്. അതുകൊണ്ട് തന്നെ ഈ നൂറിനെക്കുറിച്ച് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ആങ്സൈറ്റി ഉണ്ട്. കാരണം ഇനി ഞങ്ങൾ കൊടുക്കുന്നത് തീർച്ചയായിട്ടും നൊമ്പരത്തിപ്പിൻ്റെ മേലേക്കുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കണം. ആ നിലക്ക് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ പെരുന്നാളിനാവും, പെരുന്നാളിന് കഴിഞ്ഞ പെരുന്നാളിന് ഇറങ്ങിയൊരു പാട്ടാണ്. മികച്ച രീതിയിൽ തന്നെ അത് വളരെ നന്നായിട്ട് പോയിട്ടൊരു പാട്ടായിരുന്നു അത്. അതിനുശേഷമാണ് ഞങ്ങൾ ഇപ്പോൾ ഈ നൂറിലേക്ക് വരുന്നത്. നൂറിലെ അതുപോലെ മറ്റൊരു ഘടകം എന്താ, നൂറിലെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ടുള്ള വേറൊരാൾ കൂടിയുണ്ട്, സുബീന ഫൈസൽ. അദ്ദേഹം എൻ്റെ വൈഫ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ലിറിക്സ് മുതൽ എല്ലാ കാര്യം, കോസ്റ്റ്യൂം ഡിസൈനിങ് മുതൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ കൂടിയിട്ട്. അദ്ദേഹം വളരെ എന്താ പറയുക, വളരെ സപ്പോർട്ടീവായിട്ട് ഇതിൻ്റെ എ ടു സെഡ് കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാര്യ ഭർത്താവിൻ്റെ ആ ഇൻവോൾവ്മെൻറ്റ് ഈ പ്രോഡക്റ്റിൽ എന്തായാലും ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും നൂറ് നമ്മളിത് സംഗീത പ്രേമികൾക്ക് നൽകാൻ പോവുകയാണ്. ഇനി അവരുടെ പാട്ടായിട്ട് മാറുകയാണിത്. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ സി ഡി ലോഞ്ചാണ് നമ്മുടെ റേഡിയോ മലയാളം 98.6 ഓഫീസിൽ വെച്ച് നടക്കുന്നത്. എസ് ആർ മീഡിയയിലൂടെയാണ് ഈ ആൽബം സംഗീത പ്രേമികളുടെ മുന്നിലേക്ക് എത്തുന്നത്. എസ് ആർ മീഡിയ എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും വളരെ വലിയ ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അതിലൂടെ വരുന്നതിൻ്റെ കുറിച്ച് ആ ഒരു സന്തോഷത്തിൽ വളരെ സന്തോഷമുള്ളൊരു കാര്യം. കാരണം ഏകദേശം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലാണ് എസ് ആർ മീഡിയ. അതിലൂടെ റിലീസ് ചെയ്യാൻ കഴിയുന്നത് വളരെ സന്തോഷമുണ്ട്. സത്താർക്കേറ്റുമായിട്ട് സംസാരിച്ചപ്പോൾ സത്താർക്കയുടെ ഭാഗത്തു നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കാണ് എനിക്ക് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ നല്ല സഹകരണം ഞങ്ങളുടെ ഈ ആൽബത്തിനുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ ഞങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നുള്ള വിശ്വാസം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇന്ത്യൻ ടൈം വൈകുന്നേരം 5 മണിക്ക് എസ് ആർ മീഡിയയിലൂടെ ഈ ഒരു ആൽബം പുറത്തിറങ്ങുകയാണ്. നമ്മുടെ ഖത്തർ ടൈം 2:30 അല്ലേ? എല്ലാവരും കാണുക, അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ അതിന് മുൻപ് നമുക്ക് ഇതിൻ്റെ സംഗീത സംവിധായകൻ, ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ ഖത്തർ മലയാളികൾക്ക് ഒരു പ്രത്യേക പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. ഇതിനു മുമ്പ് മർഹബ മാവേലി എന്ന് പറയുന്ന ആ ഒരു ഓണവുമായിട്ട് ബന്ധപ്പെട്ട് മാപ്പിളപ്പാട്ടുകളുടെ ഈശലുകളിൽ കോർത്തിണക്കിയ ഒരു പാട്ട്, അത് നമുക്ക് തന്നിട്ടുള്ള ലത്തീഫ് മാഹി, ലത്തീഫ് കയാണ് നമ്മുടെ ഈ ഒരു ആൽബത്തിൻ്റെ സംഗീത സംവിധായകൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ലത്തീഫ് കയ എന്ത് പറയുന്നു നൂറിനെ കുറിച്ച്? വളരെ സന്തോഷം തോന്നുന്നു. ഒരു ഭക്തിഗാനം ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം തോന്നുന്നു. പ്രത്യേകിച്ച് ഈ ഹജ്ജിൻ്റെ ഒക്കെ ഒരു സമയമായതുകൊണ്ട്. പിന്നെ പാട്ടിനെ പറ്റിയൊക്കെ ഫൈസലായി പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് അവകാശവാദങ്ങളൊന്നുമില്ല. എല്ലാവരും കാണുക, വിജയിപ്പിക്കുക, നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാകും എന്നെ പ്രതീക്ഷിക്കുന്നു. ഇനിയൊക്കെ നിങ്ങളുടെ കയ്യിൽ. ഈ ഒരു വരികൾ കിട്ടിയപ്പോൾ തന്നെ അതിൻ്റെ ഈണം മനസ്സിലേക്ക് വരികയാണ്. ആ വരികൾ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് അത് തിരിച്ചയച്ചപ്പോൾ തന്നെ ആൾ പച്ചക്കൊടി കാണിച്ചു. ശരി, ആൾക്ക് എനിക്ക് തോന്നുന്നു ആളുടെ ആദ്യത്തെ കേൾവിക്കാർ ഭാര്യയാന്ന് തോന്നുന്നു. കാരണം അത്രയും പെട്ടെന്ന് തിരിച്ചു വന്നു ഇത് നമുക്ക് എന്തായാലും. അപ്പം പിന്നെ ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം ഒന്നുകിൽ രഹന വേണം, അല്ലെങ്കിൽ സിന്ധു അതുപോലെ താരങ്ങൾ വേണം. അത് മൂപ്പറെ എഗ്രി ചെയ്തു. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. നിങ്ങൾക്ക് പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും സിന്ധു ചേച്ചി എത്ര ഭംഗിയായി പാടിയിട്ടുണ്ട്. സിന്ധു ചേച്ചി ഖത്തറിലേക്ക് വരുമ്പോൾ പലപ്പോഴും പല വേദികളിലും മിക്കയാണ് മ്യൂസിക്കിൻ്റെ ഈ കീബോർഡും ഒക്കെ ആയിട്ടല്ലേ. അപ്പം അങ്ങനെ ഒരു ആത്മബന്ധവും പരിചയവും ഒക്കെ നേരിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ മുമ്പ് ചെയ്തത് കുറച്ച് ഗ്യാപ്പ് മർഹബ മാവേലി എന്ന് പറഞ്ഞാൽ അത് ഏകദേശം ഒരു 10-40 ലക്ഷത്തോളം ആൾ കണ്ട ഒരു ഓണ സീസണിൽ വലിയ ഹിറ്റായിരുന്നു. അതിൽ നിന്നും ഇതിലും തമ്മിൽ വളരെ അജഗജാന്തര വ്യത്യാസമുണ്ട്. പാട്ടുകളുടെ ഒരു പശ്ചാത്തലമീയതയും ഒക്കെ ഉണ്ട്. അവകാശവാദങ്ങളൊന്നും ഇല്ല, നിങ്ങൾ കേൾക്കുക. അതെ, നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. വിട്ടു തന്നിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് ഇന്ത്യൻ സമയം 5 മണിക്ക് എസ് ആർ മീഡിയയിലൂടെ എല്ലാവരും കാണുക അല്ലേ? അതെ, നിങ്ങൾ മുമ്പിലേക്ക് എത്തുകയാണ് ഇന്ന് വൈകുന്നേരം. എല്ലാവരും കാണുക, പ്രോത്സാഹിപ്പിക്കുക. മനോഹരമായ വരികൾ, ഹൃദ്യമായ സംഗീതം, ആ മധുരതരമായ ആലാപനം. അപ്പോൾ ഈ ഒരു ഗാനം അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി നന്മയോടും കൂടി ജനങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചിത്രീകരണം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഫൈസലിക്കയാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങും അതിൻ്റെ മറ്റ് എഫക്ട്സുകളൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മൾ ഖത്തർ മലയാളികളിലൊരാളായ ഷമീൽ എ ജെ ആണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം.
എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ആൽബത്തിൽ വർക്ക് ചെയ്തതിന്റെ ഒരു സന്തോഷത്തെ കുറിച്ച് പറയാം? നല്ലൊരു സന്തോഷം പകർന്നതായിരുന്നു. നമ്മുടെ നമ്പരത്തിപ്പൂവിന്റെ ആ ഒരു ടീമായിരുന്നു നമ്മുടെ ഫൈസൽക്കെ ലത്തീഫക്കെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഫൈസൽക്ക് പറഞ്ഞത് ഇങ്ങനെ ഒരു ആൽബം ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം റെഡി ആക്കുമ്പോഴാണ് ഈ കൊറോണ വരികയും. അപ്പോൾ ഈ സാമൂഹിക അകലം പാലിച്ച് എങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് ആൽബം എങ്ങനെ ആക്കാം എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇപ്പറേ ഫോണിലൂടെയാണ് ഡയറക്റ്റ് ചെയ്തത്. അങ്ങനത്തെ ഒരു സാമൂഹിക അകലം പാലിച്ചുകൊണ്ടാണ് ഒരു സ്ഥലത്തുനിന്ന് വരികൾ ചെയ്യുന്നു, ഒരു സ്ഥലത്തുനിന്ന് മ്യൂസിക് ചെയ്യുന്നു, ഒരു സ്ഥലത്തുനിന്ന് റെക്കോർഡ് ചെയ്യുന്നു, ഒരു സ്ഥലത്തുനിന്ന് ഷൂട്ട് ചെയ്യുന്നു, ഒരു സ്ഥലത്തുനിന്ന് എഡിറ്റ് ചെയ്യുന്നു. മൊത്തത്തിലൊരു സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ചില മിസ്റ്റേക്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ പിന്നെയും വിളിച്ച് പറയും, അപ്പോൾ അവിടെ ലോക്ക്ഡൗൺ ആവുക, അപ്പോൾ തിരിച്ചിങ്ങോട്ട് ഇവിടെ ലോക്ക്ഡൗൺ ആവുക. അങ്ങനെ നമ്മൾ തമ്മിൽ കാണുന്നത് എനിക്ക് വന്നത് ഇന്നാണ്, ഈ ഒരു ലോഞ്ചിങ് സമയത്താണ് മൂന്നുപേരും കാണുന്നത് തന്നെ. അപ്പൊ ഒരു പല ഭാഗത്തിരുന്ന് ഇത് ചിത്രീകരിച്ചത് കൊണ്ട് തന്നെ ഇതിന്റെ വിഷ്വൽസ് ഒക്കെ കൈ കിട്ടിയപ്പോ അത് എഡിറ്റ് ചെയ്യാനും അതിന്റെ മറ്റ് എഫക്ട്സ് ഒക്കെ ചേർക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഫൈസൽക്ക് അതിന്റെ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ചെയ്ത് പിന്നെ അത് തിരിച്ചയച്ചു കൊടുത്ത് അത് റീകറക്ട് ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ ഓൺലൈനിലാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് എവിടെയാണ് കറക്ഷൻ വേണ്ടത്, എവിടെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മാറ്റിയതൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള. അതിൻ്റെ ഇടയിൽ ലത്തീഫ് ഖാനെ വിളിക്കും, അവിടെ ഫ്ലൂട്ട് ഇങ്ങോട്ട് നീക്കണോ അങ്ങോട്ട് നീക്കണോ, ഒരു ടൈമിംഗ് റെഡിയാണോ, വീഡിയോൻ്റെ അത് വേണോ, അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അതേപോലെ ഇതിൻ്റെ ടൈറ്റിലിങ്ങൊക്കെ ചെയ്തിരുന്ന നൂറെന്നുള്ള ആ ഒരു കാലിഗ്രാഫി ടൈപ്പും അതൊക്കെ ഡിസൈനിങ് കാര്യങ്ങൾ ഫറാസ് മുഹമ്മദ് ആയിരുന്നു. അപ്പം നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പൊ കൃത്യമായിട്ടുള്ള സ്ക്രിപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് എളുപ്പത്തിൽ നടന്നു. കുറച്ച് എളുപ്പത്തിൽ നടന്നു. അതായത് ഫൈസൽ ഖാൻ സ്ക്രിപ്റ്റ് നമുക്ക് പണ്ടേ പരിചയമുള്ള ഒരിതാണ്. അപ്പോൾ ഇപ്പം ഒന്ന് വായിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഇപ്പം ഒരു ഐഡിയ എന്താണ് ഉദ്ദേശിച്ചെന്നുള്ളത് നമുക്കത് മനസ്സിലാക്കി തരും. ഓക്കെ, അപ്പൊ ഇന്ന് 5 മണിക്ക് എസ് ആർ മീഡിയയിലൂടെ ഇത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. അതെ, അതിൻ്റെ ഒരു സന്തോഷം വളരെ സന്തോഷമുണ്ട്. എസ് ആർ മീഡിയയിലൂടെ ഇതാക്കുന്നു. അതേപോലെ ഈ റേഡിയോ നമുക്ക് വളരെ സപ്പോർട്ടീവായിട്ട് ഈ ഒരു ആൽബം റിലീസ് ചെയ്യാൻ സാധിച്ചതിലും വളരെ സന്തോഷം. അപ്പോൾ ഈ മനോഹരമായ ഗാനം പാടിയത് നമ്മൾ ഖത്തർ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഗായികയാണ്. ഖത്തർ മലയാളികൾക്ക് എന്ന് ഞാൻ പ്രത്യേകം പറയുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഖത്തറിലെ ഒത്തിരി സ്റ്റേജ് പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത് നമുക്ക് മുന്നിൽ പാടിയിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായികമാരിൽ ഒരാളായ സിന്ധു പ്രേംകുമാറാണ്. സിന്ധു ശേഷി ഇപ്പോൾ നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലില്ല, പക്ഷേ നമ്മൾ സിന്ധു ശേഷിയോട് സംസാരിക്കാൻ പോവുകയാണ്, ഫോണിലൂടെ സംസാരിക്കാൻ പോവുകയാണ്. സിന്ധു ശേഷി നമസ്കാരം. ഖത്തറിൽ ഒത്തിരി തവണ വന്നിട്ടുള്ള ഒരു ഗായികയാണ്, ഖത്തർ മലയാളികളുടെ പ്രിയപ്പെട്ട ഗായികയാണ്. അപ്പോൾ ഈ ഖത്തറിൻ്റെ ഒരു കൂട്ടായ്മയിൽ നിന്നാണ് നൂർ എന്ന ആൽബം വന്നിരിക്കുന്നത്. അതിൽ ചേച്ചി ഗംഭീരമായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ആ ഒരു സന്തോഷത്തെ കുറിച്ച് എന്ത് പറയുന്നു? ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഖത്തറിലൊരു പ്രോഗ്രാമിന് വരിക എന്ന് പറയുന്നത് എന്നെ കുറിച്ച് ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എല്ലാ പ്രോഗ്രാംസും എല്ലാ ഷോസിനും വരുന്ന സമയത്തും പാട്ടുകള് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പൊ നമുക്ക് ഒത്തേറെ സന്തോഷമാണ് അവിടെ വന്നിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാന്ന് പറഞ്ഞപ്പം. അപ്പം ഇപ്പം അങ്ങനെയുള്ള ഒരു ഖത്തർ ആളുകളുടെ ഒരു പ്രോഗ്രാം ഒരു പാട്ട് പാടാൻ സാധിച്ചില്ല, ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ കോവിഡ് കാലത്തെ ആദ്യത്തെ ഗാനം ആയിരുന്നു, റെക്കോർഡിംഗ് ആയിരുന്നു, റെക്കോർഡിംഗ് സെഷൻ ആയിരുന്നു. കുറേ കാലമായിട്ട് വീട്ടിലൊക്കെ ഇരുന്ന് അങ്ങനെയാണ് ആ സമയത്താണ് റെക്കോർഡിംഗ് ചെയ്യുന്നത്. ഒരുപാട് ഇഷ്ടമായിരുന്നു ഈ പാട്ട്. എന്താന്ന് വെച്ചാല് നമ്മള് കൊറേ കാലങ്ങളായിട്ട് നമുക്കിപ്പം നല്ല ഒരു മെലോഡി ആയിട്ടുള്ള ഒരു സോങ് കൊറേ കാലങ്ങളായി ഞാൻ പാടിയത്. അപ്പം അങ്ങനെ ഒരു പാട്ട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഫൈസൽ, ലത്തീഫ്, പിന്നെ അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ട് ഒരുപാട് കലാകാരന്മാർ അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഈ ഒരു ആൽബം സംഗീത പ്രേമികൾക്ക് മുന്നിലേക്ക് എത്തുകയാണ് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഇന്ത്യൻ സമയം. അപ്പൊ എല്ലാവരും കാണട്ടെ അല്ലേ ചേച്ചി? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, നല്ലൊരു സോങ് ആണ്. ഞാനത് പാടി കഴിഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് ഇഷ്ടമായി. ഈ പറഞ്ഞ പോലെ നമുക്കിപ്പം ഈ ഒരു അവസ്ഥയില് നല്ല പാട്ടുകൾ ഇല്ല. നമ്മളെല്ലാരും പറയല്ലോ ഓരോ വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ, എല്ലാവർക്കും വേണ്ടി എല്ലാവരും സേഫ് ആയിരിക്കട്ടെ, എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യാം എല്ലാവർക്കും വേണ്ടിയിട്ട്. ഓക്കെ ചേച്ചി, എന്തായാലും ഞങ്ങളോട് സംസാരിച്ചതിലും ഇതിൽ പങ്കുചേർന്നതിലും ഒത്തിരി സ്നേഹം, സന്തോഷം. താങ്ക് യു. ഒരുപാട് സന്തോഷം. താങ്ക് യു.
അപ്പോൾ എന്തായാലും ഓരോ വർക്കുകൾ എന്ന് പറയുമ്പോൾ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അതിനിപ്പോൾ എത്ര വർക്കുകൾ ചെയ്താലും ശരി ഓരോ വർക്കുകൾ എന്ന് പറയുമ്പോൾ സ്വപ്ന സാക്ഷാത്കാരമാണ്, ഓരോ സ്വപ്ന സാക്ഷാത്കാരവുമാണ്. ഇപ്പോൾ ഇവിടെ ഇതാ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഒഫീഷ്യൽ സി ഡി ഇനോഗ്രേഷൻ നടത്താൻ പോവുകയാണ് റേഡിയോ മലയാളം 98.6 ഓഫീസിൽ വെച്ചിട്ട്, സ്റ്റുഡിയോയിൽ വെച്ചിട്ട്. അപ്പോൾ അതിനായിട്ട് റേഡിയോ മലയാളം 98.6 CEO മിസ്റ്റർ അൻവർ ഹുസൈനെ സ്നേഹപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുന്നു. അൻവർ സാർ, പ്ലീസ്. സാർ, നൂർ അഥവാ വെളിച്ചം ടു എൻഫോൾഡ് ഇൻ ലൈറ്റ് ആ ഒരു ആൽബത്തിൻ്റെ ഇനോഗ്രേഷനാണ്, സി ഡി ലോഞ്ചിങ് ആണ് നമ്മുടെ ഓഫീസിൽ വെച്ച് നടന്നത്. എന്ത് പറയുന്നു അതിനെക്കുറിച്ച്? വളരെ സന്തോഷമുണ്ട് ഇതുപോലെയുള്ളൊരു സി ഡി നമുക്ക് റിലീസ് ചെയ്യാൻ സാധിച്ചതിൽ. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പിന്നിലുള്ള അണിയറ പ്രവർത്തകരുമായിട്ട് വിശദമായിട്ട് സംസാരിച്ചിരുന്നു. സാധാരണ റേഡിയോ മലയാളം 98.6 FM ചെയ്യുന്ന ഒരു സംഗതിയാണ്, പ്രത്യേകം ശ്രദ്ധയെടുത്ത് ചെയ്യുന്നതാണ്. ദോഹയിലുള്ള ഖത്തറുള്ള എല്ലാ കലാകാരന്മാരെയും, കലാകാരന്മാർ എന്ന് പറഞ്ഞാൽ പോരാ, ഇതുപോലെയുള്ള എല്ലാ സംരംഭങ്ങളെയും നമുക്ക് കഴിയുന്നത് പോലെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ കണ്ടൻറ്റ് പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ അതിൻ്റെ ടെക്നിക്കൽ പെർഫെക്ഷൻ അതും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കലാസൃഷ്ടികളും സാധാരണ നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഈ പാട്ട് പ്രത്യേകിച്ച് കേട്ടിരുന്നു. അതിൻ്റെ സൃഷ്ടാക്കളുമായി അതുണ്ടാക്കിയവരുമായി ഞാൻ എൻ്റെ സന്തോഷം പങ്കുവെക്കുകയും ചെയ്തിരുന്നു. നല്ല അർത്ഥമുള്ള, നല്ല സൂക്ഷ്മമായി എഴുതിയ, നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള വരികളാണ് അതിലുപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് എൻ്റെ ഒരു സന്തോഷമാണ്. ഒരു നല്ലൊരു സിംഗറെ വെച്ച് പാടിച്ചിരിക്കുന്നു. അത് നന്നായി, അതിൻ്റെ എല്ലാ വർക്കുകളും വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്നു. സംഗീതവും അതിനു പറ്റിയ, അതിന് വളരെ യോജിച്ച ട്യൂണുകളും ഒക്കെ കൊടുത്ത് വളരെ പെർഫെക്റ്റായിട്ട് തന്നെ കേൾക്കാൻ, വീണ്ടും വീണ്ടും കേൾക്കാൻ കഴിയുന്ന രൂപത്തിൽ സംവിധാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. നല്ല നല്ല പിന്നെ മീനിങ് ഫുള്ളായിട്ടുള്ള സൊസൈറ്റിയെ തൊടുന്ന വാക്കുകളൊക്കെ അതിലുപയോഗിച്ചിട്ടുണ്ട്. അതും ഒരു സന്തോഷമാണ്. ഈ പാട്ട് നിലനിൽക്കട്ടെ, വീണ്ടും വീണ്ടും ആളുകൾ കേൾക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുപോലെയുള്ള മീനിങ് ഫുള്ളായ സൃഷ്ടികൾ ഇനിയും ഈ സുഹൃത്തുക്കളിൽ നിന്നുണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു. നൂർ അഥവാ വെളിച്ചം ടു എൻഫോൾഡ് ഇൻ ലൈറ്റ് ദാ പ്രകാശനം ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഓഡിയോ ഇനോഗ്രേഷനാണ് റേഡിയോ മലയാളം 98.6 ഓഫീസിൽ വെച്ച് നടന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക്, ഇന്ത്യൻ സമയം 5 മണിക്ക് SR മീഡിയയിലൂടെ സംഗീത പ്രേമികൾക്ക് മുന്നിലെത്തുകയാണ് നൂർ. നിങ്ങൾ കാണുക, ആസ്വദിക്കുക, അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്.